അഡ്വക്കേറ്റ് രാംകുമാർ, താങ്കൾ പണ്ഡിതപ്രജ്ഞനായ ഒരു അഭിഭാഷകനാണ്, അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ വളരെ പ്രൊആക്റ്റീവായി നിന്ന ഒരു അഭിഭാഷകനാണെന്നൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല, അഡ്വക്കേറ്റ് അനിൽ മുഹമ്മദ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇത് കോടതി കണ്ടത് ഭീഷണിയായിട്ടാണ്, അത് ജഡ്ജ്മെൻറ്റിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിരവധി തവണ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കോടതിക്ക് പിന്നീട് പ്രതിഭാഗം അഭിഭാഷകൻ്റെ പരാമർശങ്ങൾ വിധിയിൽ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് അസ്വാഭാവികമാണോ? അഡ്വക്കേറ്റ് അനിൽ മുഹമ്മദ് അതിനെ അദ്ദേഹത്തിൻ്റെ റിട്ടൺ നോട്ട് കൊടുത്തിട്ടുമുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ, അതല്ല, വിവാദപരമായ കോടതി നടപടികളെക്കുറിച്ച് ആ കേസ് നിലനിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ പരാമർശിക്കുന്നത് ശരിയായിരിക്കില്ല, ദേവി തന്നെ എന്ന് ഒഴിവാക്കണം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കോടതിക്ക് വരെ ഭീഷണി നേരിട്ടു എന്ന് ഒരു മജിസ്ട്രേറ്റ് വിധിന്യായത്തിൽ എഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് ഉടലെടുത്തൊരു കാര്യമാവില്ല. എന്തെങ്കിലും യാഥാർത്ഥ്യം അതിൽ കാണും, ഒരു പക്ഷേ അതിശയോക്തി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രതിഭാഗം പ്രഗത്ഭരായ അഭിഭാഷകർ ആദരാവുന്നൊരു കേസിൽ ഒരു മജിസ്ട്രേറ്റ് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് വിധിന്യായത്തിൽ രേഖപ്പെടുത്തുന്നത് അസാധാരണമായൊരു സ്ഥിതിവിശേഷമാണ്. ഭീഷണിപ്പെടുത്തൽ അസാധാരണമല്ല, പക്ഷെ ഭീഷണിപ്പെടുത്തി എന്ന് രേഖപ്പെടുത്തൽ അസാധാരണമാണ്. അപ്പോൾ അത് സത്യാവസ്ഥയല്ല എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എന്തിനാ മജിസ്ട്രേറ്റ് എഴുതിയത്? അദ്ദേഹം നിരന്തരമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ സാക്ഷികളെ, നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി കാര്യമായ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ കൂറുമാറുന്നു, യാതൊരു തത്വദീക്ഷയുമില്ലാതെ അസത്യം പറയുന്നു, കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയുന്നു. കോടതി ആകെ അലങ്കോലമായ മാനസികാവസ്ഥയിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ അഭിഭാഷകർ കോടതി ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്താവും? അതാണ് അദ്ദേഹം വിധിന്യായത്തിൽ എഴുതിയത്. അത് അസത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് അനിൽ മുഹമ്മദ് ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ആളാണ്. പക്ഷേ അങ്ങനെ എഴുതാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ള ദുഃഖകരമായ കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. വളരെ അസാധാരണമാണ്, നികേഷ് പറഞ്ഞ പോലെ അസാധാരണമാണ്. പക്ഷെ അസാധാരണമായൊരു കാര്യം എഴുതണം എന്നുള്ളൊരു പ്രചോദനം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കോടതി മുറിക്കുള്ള തിക്താനുഭവങ്ങൾ കൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും ഹൈക്കോടതി ആ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശദമായൊരു ചർച്ചയ്ക്ക് അത് പാത്രീഭവമാക്കുന്നത് അല്പം ഭംഗി കേട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സത്യം ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. നീതിന്യായ വ്യവസ്ഥ പരിപൂർണമായും ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. കാശും സ്വാധീനമുള്ള ആളുകൾക്ക് കോടതികളിലും മേൽക്കൈയുണ്ട്, അല്ലാത്തവർക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുക. അത് എത്രയോ കാലങ്ങളായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സംഘടിതമായി ഒരു കേസ് നശിപ്പിക്കാൻ ഉള്ള പരിശ്രമമാണ് ഇപ്പോൾ നാലാമത്തെ ആൾക്കാണ് താൽക്കാലിക വാച്ചർ സ്ഥാനം നഷ്ടമാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മൊഴി മാറ്റണം എന്ന് പറഞ്ഞ്, ഇപ്പോ നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മിനിയൊക്കെ പറഞ്ഞല്ലോ, മൊഴി മാറ്റാൻ ഭീഷണി പോലും ഉണ്ട്. മാർസനൊക്കെ അവിടെ ആ ഭീഷണി നേരിട്ട് ജീവിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് പറയാമല്ലോ, ഈ മൊഴി മാറ്റണം എന്ന് പറഞ്ഞു വരുന്നവരോട് പറയാമല്ലോ, അയ്യോ മൊഴി മാറ്റിയാൽ ആ മൂന്ന് പേർക്ക് പണി പോയി, എൻ്റെ പണി പോകും എന്ന് പറഞ്ഞാലേ അതിൽ സാധാരണഗതിയിൽ ഇളവ് കിട്ടേണ്ടതാണ്. ആ അയാളൊരു വാച്ചറല്ലേ, അയാൾക്ക് ഇത്ര ശമ്പളം കിട്ടുന്നതല്ലേ, അയാളുടെ കുടുംബം അതുകൊണ്ടല്ലേ കഴിഞ്ഞു പോകുന്നത്, അതങ്ങനെ അങ്ങ് പോകട്ടെ, നമുക്ക് വേറെ സാക്ഷി നോക്കാം എന്നല്ല അവർ പറയുന്നത്, അല്ല കരുതുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് പകരം നിങ്ങൾക്ക് കാഴ്ചശക്തിയില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. കോടതി എവിടെയാണ് പ്രോആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുള്ളത്? അഡ്വക്കേറ്റ് രാംകുമാർ, അതുകൊണ്ടാണ് വളരെ ആവേശകരമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കോടതി നടപടികൾ. അതല്ല, അവർ വനം വകുപ്പ് പോലെ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ തുടർന്ന് പോകാൻ അർഹതയില്ല എന്ന് അവരുടെ മേലധികാരികൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ
കോടതി എങ്ങനെ വിശ്വസിക്കും? സ്വന്തം വകുപ്പിനോട് കൂറും താല്പര്യവും പുലർത്താത്ത വ്യക്തികൾ ഏതാനും ചില്ലിക്കാശിന് വേണ്ടിയായിരിക്കാം, അല്ലാതെ അട്ടപ്പാടി ഭാഗത്ത് വാച്ചർമാർ മുതൽ ഫോറസ്റ്റേഴ്സ് വരെ ആദിവാസികളുടെ ഇടയിൽ വമ്പിച്ച സ്വാധീനം പുലർത്തുന്നതാണ് എനിക്ക് നികേഷനും അറിയാം. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്ന് സ്വയം ഉപേക്ഷിച്ചു പോയി എന്ന് വിശ്വസിക്കാനുള്ള വിഡ്ഢികളല്ല കേരളത്തിലെ ആളുകൾ. അത്രമാത്രം പ്രലോഭനം ഇവർക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജോലി കളഞ്ഞ് ബലിയാടാവാൻ വേണ്ടി, സത്യത്തിന് വേണ്ടി ബലിയാടാകാനാണോ അവർ ഈ കാര്യം പറയുന്നത്? ആണെന്ന് വിശ്വസിക്കാൻ വിഷമമുണ്ട്. സ്വന്തം ജോലി താൽക്കാലികമാണെങ്കിലും അല്ലെങ്കിലും ആ ജോലി വരെ ഉപേക്ഷിച്ച് ഒരു പ്രതിഭാഗത്തിന് സഹായിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യച്യുതിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പെരുമാറിയാൽ സാധാരണക്കാരെ എങ്ങനെ പെരുമാറും? അപ്പോൾ അത്രമാത്രം പ്രലോഭനം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ പറയണത് കോടതി ഇത് കണ്ടില്ല എന്നടിക്കരുത്. കൂറും മാറ്റം മാത്രമല്ല നടത്തിയിട്ടുള്ളത്, കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് സത്യബോധത്തെപ്പറ്റി സാക്ഷിക്കൂട്ട് കയറിയ ആളുകൾ നഗ്നമായ അസത്യം വിളിച്ച് പറഞ്ഞതിന് നിലവിലുള്ള ക്രിമിനൽ നടപടി നിയമമനുസരിച്ച് ശക്തമായ പ്രോസിക്യൂഷൻ നടപടികൾ ഈ സാക്ഷികളുടെ പേരിലൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോഴേ ഇതൊരു മാതൃകയുള്ളൂ, ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ. ഇപ്പോൾ പാവപ്പെട്ട ആദിവാസികൾക്ക് നേരെ ഇതൊക്കെ നടക്കും, ആരും ചോദിക്കാനും പറയാനുമില്ല അവർക്ക്. പക്ഷേ ഇത് ഒരു പ്രബലമായ മറ്റൊരു കേസിലാണ് ഇത് സംഭവിച്ചെങ്കിലോ അത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് തടയാൻ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ഇന്ന് അദ്ദേഹം വിയുക്തമായി ചെയ്തതുപോലെ തന്നെ ശക്തമായ നടപടികൾ ഈ പ്രോസിക്യൂഷൻ സാക്ഷികൾക്കെതിരായി നടത്തി അവരെ ക്രിമിനൽ പ്രോസിക്യൂഷന് വിധേയരാക്കണം എന്നാണ് എൻ്റെ വിനീത അഭിപ്രായം.